അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതകളുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മളമ്മമാരൊക്കെ പണ്ട് ചെയ്തീനില്ല ജോലികളൊക്കെ നമ്മളെ പുതിയ തലമുറ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഏതായാലും നമുക്ക് പണ്ടത്തെ ചായൻ്റെ കടി തന്നെ ആയിക്കോട്ടെ കേട്ടോ. നമുക്കിന്ന് ഗോതമ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോസാണ് കേട്ടോ. ഇത് ഇന്നലെ എടുത്തതാണ്. നമ്മൾ തലേന്ന് തന്നെ ഗോതമ്പൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് തീമിടണം. രാവിലെ ആയാൽ പറ്റൂല കേട്ടോ, നല്ലോണം വേഗുണ്ടാവും കേട്ടോ നമ്മളെ ഗോതമ്പത്തിന്. അപ്പോൾ ഇതാക്കണ ഗോതമ്പൊക്കെ ഞാൻ മിക്സിയിലിട്ട് കണ്ടൊന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്ത് കണ്ടൊന്ന് നമ്മളെ മുറത്തിലിട്ട് കണ്ടൊന്ന് ചേറിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഉരലൊക്കെ ഉണ്ട്, ഇതിന് അന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉരലിലൊന്നും കുത്താൻ വേണ്ടി പോയിട്ടില്ല. അപ്പം ഉരൽ കുത്തണമെങ്കിൽ തന്നെ നമുക്ക് എന്താക്കണം, ഉരലൊക്കെ നല്ലോണം ഒന്ന് മൂറിയിട്ടൊക്കെ മാണം. അപ്പം പിന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണി 6:30 ആയപ്പോഴാണ് കേട്ടോ നാളെ അപ്പം ഇനി ഗോതമ്പ് ചോറാക്കാന്ന് കരുതിയത്. അങ്ങനെയാണ് മക്കളെ ഈ ഗോതമ്പ് ചോറിൻ്റെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതാക്കണം. ഞാൻ ഗോതമ്പൊക്കെ കുത്തി നല്ലോണമൊന്ന് കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചി ഈ ഗോതമ്പ് ചോറ് ഇപ്പച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കാലത്ത് ചിന്തിച്ച് തീരേ ഇഷ്ടമില്ലാത്തൊരു സാധനം ഇനി കേട്ടോ. അതെന്താണെന്നറിയോ, ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുമ്പോൾ നമുക്ക് എന്നും പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിൽ നമുക്കുണ്ടാണ് ചായക്ക് കടി ഇതാക്കട്ടോ മക്കളെ. എന്തെന്നറിയാം, ഈ ഗോതമ്പ് ചോറ് ഇതിങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമ്മളെ മൂർത്താവിനില്ല മൂടി ഇങ്ങനെ നീച്ചുക്കും പറയുന്നിട്ടില്ലേ, അത് പറഞ്ഞ മാതിരി വല്ലാത്തൊരു ഈറേനി. കാരണം എന്നും ഇതാവുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്നും ഒരേ കടിയാകുമ്പോൾ നമുക്ക് ആർക്കും പറ്റൂലല്ലോ. അപ്പോൾ ഭയങ്കര ഈറേനിട്ടോ ഈ ചായക്ക് കടി. ഇപ്പം അതിനും വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം മദ്രസക്കൊക്കെ എന്താ ഇതും കൊണ്ടാ പോകഞ്ഞിട്ട് ഞാൻ ഇമ്മ എന്താട്ടെന്ന് അറിയാം, അതിലൊരു തുള്ളി പഞ്ചാര ഇടും. നമുക്ക് ഏത് പഞ്ചാര ഇട്ടാലും ചക്കര ഇട്ടാലും മക്കളെ അന്ന് നമുക്ക് വല്ലാത്ത ഏറിയനി. കാരണം എന്നും അതായതുകൊണ്ടേ ഇപ്പം ഏതായാലും നമുക്കത് എത്ര കിട്ടിയാലും തികയില്ല കേട്ടോ. അത് ഇനി രാവിലെ തിന്നാൽ ഇനി 10 മണിക്കുമാണെങ്കിലും തിന്നും, 4 മണിക്ക് ചായക്കുമാണെങ്കിലും തിന്നും, ബാക്കിയുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും ഇന്ന് ഗോതമ്പ് ചോറാണ്. പിന്നെ ഞാൻ ഇതൊക്കെ പിന്നെ രാവിലെ എല്ലാ വീഡിയോസുകളാണ് കേട്ടോ നമ്മളിട്ടുകണത്. അങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചു. എന്താണ് നമ്മളെ കണ്ടല്ലേ, നമ്മളെ ഗോതമ്പ് ചോറ് നല്ലോണം വെന്തുക്കണ് കേട്ടോ. എന്നാലും നമ്മൾ ഉരലൊന്നും കുത്തിക്കാണ്ട് വെക്കണ ആ ഒരു രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ മിക്സിയിൽ കറക്കൽ ഉരലിലൊക്കെ കുത്തി ചേറി വെച്ചത് തന്നെ നല്ല രസമാണ്. അതേമാതിരി മില്ലിൽ കൊണ്ടുപോയിക്കാണ്ട് കുത്തിയെടുക്കണം, എന്നാലും രസമാണ് കേട്ടോ. പിന്നെ ഞാൻ അതിക്കൊരു തേങ്ങ പൊട്ടിച്ച് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ തേങ്ങാ വെള്ളം ഒന്ന് ഞാൻ തന്നെയാണ് കുടിച്ച് കുടിച്ചിട്ടോ. ഇനി നമുക്ക് കുറച്ച് 1.5 മുറി തേങ്ങയാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ എന്താട്ടി നമ്മളെ ഗോതമ്പ് ചോറ്റക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ച് കാണ്ട് അതിൻ്റെ പാല് പാരാണ് കേട്ടോ. പാല് പാർന്ന് കാണ്ടാണ് കേട്ടോ. പിന്നെ അത് ചൂടാക്കുക. അപ്പോൾ കൂടെ നല്ല കട്ടായിട്ടാണല്ലോ നമ്മളെ ഈ ഗോതമ്പ് ചോറ് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താട്ടണം, നമ്മൾ നല്ലോണം മിക്സിയിൽ കുറച്ച് വെള്ളം പാർന്ന് കാണ്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളെടുത്തൊരു പൊട്ടപ്പണി പറ്റിട്ടോ. ചില നേരത്തുണ്ട് അങ്ങനെയൊക്കെ ഓരോ സ്വഭാവങ്ങൾ. ഒരു നേരത്ത് ചില പൊട്ടത്തരങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊണ്ട് വെക്കും. എന്ന് ഞാൻ എന്താ കാട്ടില്ലെന്നറിയാം, ഫസ്റ്റ് തേങ്ങ അരച്ചിക്കാണ്ട് ആ 1/2 പാലാണ് പാത്തച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ, പിന്നെ ആ 1/2 പാലെടുത്തിട്ടുള്ള തേങ്ങാപ്പീരണ്ടല്ല അതിൽ കുറച്ചുകൂടി വെള്ളം പാർന്ന് കാണ്ട് ഞാൻ അരച്ചിക്കാണ്ട് 2/2 പാലെടുത്തുകാണ്ട് പിന്നെ ഞാൻ ആ ഗോതമ്പ് ചോറ് ലൂസാക്കി എടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ എന്താട്ടിന്ന് അറിയാം, അങ്ങനെ തന്നെയാണ് പാർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇതാക്കണം ഞാൻ നമ്മളെ ചായക്ക് വെള്ളം വെച്ചിനിയാലോ, ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണ്. അപ്പം ഞാൻ എന്താട്ടി പഞ്ചാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതവിടെ കടന്ന് തിളച്ച് ഒന്ന് ചായപ്പൊടീൻ്റെ കളറൊക്കെ ആയി വന്നിട്ട് നമുക്ക് എന്താട്ടാ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് നമ്മളെ ഗോതമ്പ് ചോറും കേട്ടോ അടുപ്പത്തേക്ക് വെക്കണം. ഇഞ്ഞിട്ട് നമുക്ക് ആ തേങ്ങാപ്പാലും ഒക്കെ പാരാം. അപ്പം അങ്ങനെ ചായൻ്റെ വെള്ളം ഞാനാണ്ട് അടുപ്പത്തൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ആ ഒന്ന് മൂടി വെച്ചിക്കണ് അല്ലെങ്കിൽ ചൂടാറും. പിന്നെ നമ്മളെ ഗോതമ്പ് ചോറ് വെച്ചിക്കണ്. അപ്പോൾ ഇതാക്കണ് ഞാൻ കാട്ടിയ പണിയാണിത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്താട്ടും ആ 1/2 പാലാണ്ട് എടുത്തേക്കും. എന്നിട്ട് പിന്നെ ബാക്കി പറഞ്ഞു കണ്ടാണ് ചില നേരത്ത് അങ്ങനെ ഓരോ പൊട്ടപ്പണി പാർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിങ്ങനെ തോന്നിയത് പഠിച്ചോനെ അത് അങ്ങനെയല്ലേ ഇനിയല്ലോ ഇങ്ങനെയല്ലേ.
ഓരോ നേരത്തും ഓരോരോ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മനസ്സിൽ പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ തന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെന്താ ഒന്നാം പാല് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് ചൂടാകാനേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ ഗോതമ്പ് ചോറ് നല്ല രസം. ആ രണ്ടാം പാലിലുണ്ടല്ലോ നമ്മൾ അത് പാർന്നിട്ട്, രണ്ടാം പാല് പാർന്നുകൊണ്ട് ആ ഗോതമ്പ് ചോറ് നല്ലോണം ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ആ തിളച്ചുകാണ്ട് പിന്നെ നമ്മൾ ആ ഒന്നാം പാലും പാർന്നു കൊടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ മക്കളെ എന്താണ് ഈ ഗോതമ്പ് ചോറിൻ്റെ ഒരു രസം എന്നറിയോ. അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ കാട്ടി, ഇനിയിപ്പോൾ ഏതായാലും പോട്ടെ. ഇനിയിപ്പോൾ പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമല്ലല്ലോ, ഇനി വരുന്ന ബസ്സിന് നമുക്ക് കജ്ജാട്ടാം. ഇനി നമുക്ക് ഗോതമ്പ് ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് എന്താട്ടാ അങ്ങനെ ഒന്നാം പാലൊക്കെ എടുത്ത് വെച്ച് രണ്ടാം പാലിലൊക്കെ അങ്ങനെ ലൂസാക്കിയൊക്കെ എടുക്കാം. അങ്ങനെ ഞാൻ ഇതാക്കണേ, അങ്ങനെ ഞാൻ ഒരു ചട്ടി തീം വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താട്ടാ ആ ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. ആ അതുകൊണ്ട് തൂമിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു രസം കേട്ട് മുന്നിക്കൊണ്ട് വരുള്ളൂ, അതിനാണ് നമ്മൾ തൂമിച്ചണത്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേക്കണ്, പിന്നെ കുറച്ച് നെയ്യ് കൂടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഇഞ്ചിയെടുത്ത് കുറച്ചുണ്ടായി പെരുന്നാൾ കിട്ടിയതേ, നമുക്ക് പെരുന്നാളിന് അരി ഇട്ടിനി. ആ അരിയിൽ ഒരു നെജ്ജിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു തുള്ളി ഞാൻ ഏതായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മാണ്ട. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഞാൻ ഒന്ന് നല്ലോണമൊന്ന് മൂത്ത് വരട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ കൊണ്ട് മൂത്ത് വന്നിക്കണ് നമുക്ക് ഇതാ നമ്മളെ ഗോതമ്പ് ചോറ്റി കൊണ്ട് പാർന്നു കൊടുക്കാം. ഇപ്പം നമ്മളെ ഗോതമ്പ് ചോറ് നല്ല അടിപൊളിയായി സെറ്റായി വന്നിക്കണ് കേട്ടോ. ഇനി നമുക്ക് മിറ്റൊക്കെ അടിച്ചോരി വരണം, എന്നിട്ടേ നമ്മൾ ഗോതമ്പ് ചോറൊക്കെ തിന്നോളൂ. അപ്പോൾ അതാക്കണേ ഒന്ന് നല്ലോണമെന്ന് ഇളക്കി കൊടുക്കണം ഇനി. അപ്പം ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ ഗോതമ്പ് ചോറാണ്. ഇനിയിപ്പോൾ ഒന്ന് ഈ ഗോതമ്പ് ചോറ് തിന്നുകൊണ്ട് തന്നെ ഒന്ന് പത്തണിക്കൊന്നും ഇപ്പം ഇനി ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചണല്ലേ. ഇന്നിപ്പോൾ തന്നെ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ 4 മണിക്ക് ചായക്കും കൂട്ടും. അതേമാതിരിയാണ് ഇഞ്ചാ അനുസും കേട്ടോ. ഓക്കി ഗോതമ്പ് ചോറ് എത്ര കിട്ടിയാലും ഓക്കും തികയില്ല. നമ്മളെ സനുവിന് വലിയ തൃപ്തിയൊന്നുമില്ല. പിന്നെ മിന്നൂട്ടി ചായ കുടിച്ചു സനു. പിന്നെ ചായ ഒന്നും വേണ്ട, ഇച്ച ചായൻ്റെ ഉള്ള മാത്രം മതി, ഗോതമ്പ് ചോറ് ഞാൻ വന്നിട്ട് തിന്നാന്ന് പറഞ്ഞ്. ഓനങ്ങനെ പോയിട്ടോ. അങ്ങനെ മക്കളൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ ഞാനിതാക്കണേ ഗോതമ്പ് ചോറ് പാത്രത്തേക്ക് വിളമ്പിക്കണം കേട്ടോ. കണ്ടോ അപ്പോൾ വിളമ്പി. അപ്പോൾ ഞാൻ അപ്പോൾ തത്തങ്ങൾ കാട്ടണേ ഈ പമ്പറന്നോളെത്താ. അപ്പോൾ ചെറിയ കുട്ടികളെ മാതിരി പഞ്ചാരക്കിടണേത്, പക്ഷേ ഞാൻ ചെറുതായിട്ട് തന്നെ എൻ്റെ മക്കളെ നമ്മളൊക്കെ വലിയതായത്. അപ്പോൾ ഞാൻ ഏതായാലും ഇച്ച് കുറച്ച് പഞ്ചാര ഇട്ടെങ്കിലേ ഇത് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. ഇച്ച് അന്നും ഇന്നും ഈ ഗോതമ്പ് ചോറ്റിക്ക് പഞ്ചാര വേണം, എന്നെങ്കിലേ ഞാൻ തിന്നുള്ളൂ. ഉച്ച അല്ലെങ്കിൽ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചെറിയ കുട്ടിയായിക്കാണ്ട് ഇതിങ്ങനെ തിന്നപ്പണ്ടല്ലോ. നമ്മളാ പണ്ടത്തെ ഓർമ്മ അങ്ങനെ വന്ന് മദ്രസക്ക് കൊണ്ടതും തിന്നതും. പിന്നെ ഇപ്പം വേണ്ട അറിയാൻ പറ്റൂലല്ലോ. മദ്രസക്കാണ് പോയി, അവിടുന്ന് മദ്രസ വിട്ടിട്ട് വേണം സ്കൂൾക്ക് പോകാൻ. പിന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് ഉച്ചക്ക് ആ ചോറിട്ടണുള്ളൂ. ഇപ്പോഴത്തെ മാതിരി പ്രഭാത ഭക്ഷണം ഒന്നും പണ്ട് നമ്മളെ സ്കൂളിലൊന്നും ഇല്ല. ഉച്ചക്ക് നമുക്ക് ചോറും പയർ ചെറുപയറിൻ്റെ ചാറും അതും ഉണ്ടാവും. പിന്നെ നമ്മളെ സാബുംകാരൻ്റെ പീടിയെന്നോ അല്ലെങ്കിൽ സാജിൻ്റെ പീടിയെന്നൊക്കെ വാങ്ങണം. 5 പൈസേൻ്റെ 25 നെല്ലിക്കച്ചാറോ നാരങ്ങച്ചാറോ മാങ്ങച്ചാറോ ഒക്കെ അതും ഉണ്ടാവും ചോറ്റിക്ക്. അപ്പോൾ അതൊക്കെയാണ്. അപ്പം ഗോതമ്പ് ചോറൊന്നും കൊണ്ടാകാതെ നിൽക്കലില്ല മദ്രസക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർമ്മയായിട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം മോറാൻ നിൽക്കണം കേട്ടോ. ഇന്ന് ഏതായാലും നമ്മൾ പണ്ടത്തെ മാതിരി തന്നെ നമ്മളമ്മമാർ കാട്ടണമാരൊക്കെ തന്നെ ഇപ്പം ഇന്ന് ഞാനൊന്ന് കാട്ടി നോക്കിയിരിക്കണത്. നല്ല വെണ്ണൂറും നല്ല സാബുവിനൊക്കെ ഇട്ട് നല്ലോണം പ്ലേറ്റൊക്കെ ഒന്ന് മോറിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പുറത്തിട്ട് മോറണം എന്നാ കരുതിയത്. ഏതായാലും ഇപ്പം ഞൊക്കപ്പാടം കേട്ട് വലിച്ചുകൊണ്ടേ പുറത്തേക്ക് ഇടാനാവില്ല. അപ്പം ഇന്ന് നമുക്ക് സിങ്ക് തന്നെ ആക്കോട്ടെ എത്തിക്കാണ്ട് ഞാൻ എന്തായിട്ട് സിങ്ക് തന്നെ വെച്ചിക്കാണ്ടാണ്. നല്ല വെണ്ണൂറൊക്കെ ഇട്ട് നല്ല സാബുവിനൊക്കെ ഇട്ട് നമ്മളെ പാത്രം കേട്ടോ നല്ലോണം കേട്ടോ ഒരച്ചാണ് കേൾക്കണുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മക്കളെ നമ്മളിങ്ങനെ വെണ്ണൂറൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കണം. പാത്രവും കുടിക്കൊക്കെ മോറണം. അങ്ങനെ ഇനി പണ്ടില്ലോലൊക്കെ ഓലിക്ക് പണ്ട് ആഴ്ചയിലൊന്നല്ല, ഓലി എന്നും ഇതേമാതിരി കരിയും പിന്നെ സാബൂനും ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇനി പാത്രമൊക്കെ മോറിയത്. അന്നത്തെ ആ പാത്രത്തിൻ്റെയൊക്കെ ഒരു പാള് പാളിങ്ങനെ ഇക്കാരം. അതെന്താ ഈ വെണ്ണൂറും ഒക്കെ ഇട്ടുകൊണ്ട് മോറിയിട്ടേ
ഇപ്പം എന്താണ് ഈ വിമ്മിൻ്റെ കട്ട ഉണ്ടാവും, ചെറിയൊരു സീലക്കാണ്ട് കൊടുത്തിട്ടുണ്ട്, അതിമ്മ അതാക്കി കണ്ട് ആ ആ തേച്ചാണ് കേ കഴിഞ്ഞ് പണിയാണ് കഴിഞ്ഞ് അത്ര എളുപ്പത്തിനാണെന്ന് അറിയാം. പാത്രം മോറിലൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പോണ്ടല്ലോ നല്ല മണി കണ്ടങ്ങട്ടളക്കി, കാജിൻ്റെ മണി കണ്ടുണ്ടല്ലോ അതങ്ങട്ടളക്കിയിട്ട് ഇങ്ങോട്ട് ഒരക്കണം. ഇന്നെ തന്നെ ഉണ്ടല്ലോ നമ്മളെ പാത്രം കൊടുക്കൊക്കെ തന്നെ പള് 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 ഇങ്ങനെ കട്ടാണ്ട് വെളുത്തണ കിട്ടും. അപ്പം നോക്കിക്കൊള്ളിട്ടാ, ഞാൻ ചായ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളൊരു ചുവന്നൊരു കളറ് ഇനി നമ്മളെ ഈ പാട്ടിൻ്റെ ഒക്കെ ഉള്ളു. ഇനി ഞാൻ ഇങ്ങോട്ട് കാണിച്ച് തരാം മക്കളെ നമ്മളെ ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു ചൊറുക്ക്, അത്രത്തോളം ചൊറുക്ക് തന്നെയാണ് നമ്മളെ പാത്രങ്ങളൊക്കെ വെണ്ണൂറിട്ട് മോറിയാൽ. ഏതായാലും അങ്ങനെ ഞാൻ പാട്ടിയും നമ്മളെ ക്ലാസ്സുകളും പാത്രങ്ങളും ഒക്കെ ഒന്ന് മോറിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ഫൈബറിൻ്റെ പ്ലേറ്റ് മോറി. ഈ ഫൈബറിൻ്റെ ബാക്കിൽ നിങ്ങൾ വിചാരിച്ചു അത് കരിയാണോ, അത് കരിയല്ല കേട്ടോ, ഞാനൊരു പിരാന്തമണി എടുത്താണ് മക്കളെ. ഗ്യാസും കണ്ട് ചൂടായി നിന്നീനല്ലോ, ഗ്യാസുമ്മ എന്തോ സാധനം വെച്ചിക്കാണ്ട് ഞാനതെന്താട്ടി ഗ്യാസുമ്മ വാങ്ങിച്ചിക്കാണ്ട് ഈ പാത്രം ഞാൻ ആ ഗ്യാസിൻ്റെ ആദ്യമ്മിലാണ് വെച്ചു അടുപ്പുമ്മ. അടുപ്പ് നല്ലോണം ചൂടായി കിടക്കീനി, ചീ പറഞ്ഞ ഒരു ഒച്ച കേട്ട് നോക്കുമ്പോഴാണ് നമ്മളെ പാത്രത്തിൻ്റെ അതിങ്ങനെ ഉരുകണ ഒച്ച ഇങ്ങനെ കേട്ടപ്പോഴാണ് നോക്കുമ്പോഴാണ് ആ പാത്രം അങ്ങനെ അടുപ്പിൻ്റെ ആ ഇതുണ്ടല്ലോ നമ്മളെ ഗ്യാസിൻ്റെ ആ ഇത് അതിൻ്റെ അതേ ആകൃതിയിലുണ്ടായി വന്നിക്കണ് രണ്ടു കൊടുത്തു നാല് കൊടുത്തു അങ്ങനെയൊക്കെ കേട്ടോ. അത്രത്തോളം ചൂടായി കിടക്കിനി നമ്മളെ ഗ്യാസ് അടുപ്പി, അത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് എടുത്ത് വെച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ ഒക്കെ ചുറുക്കുണ്ടെങ്കിൽ നല്ലോണം വെളുത്തിട്ടില്ലേ, അങ്ങനെ തന്നെ ഈ കാരം നല്ലോണം വെളുക്കും നമ്മളെ കരിയും ഇതൊക്കെ ഇട്ടുകാണ്ട്. ഇനി ഈ പാട്ടൻ്റെ ഒരു ചുറുക്കോയിക്കൊള്ളണ്ടിട്ടോ, ഏയ് അടിപൊളിയായിട്ട് നോക്കിക്കൊള്ളണ്ടിട്ടോ, നോക്കിക്കൊള്ളിട്ട മക്കളെ കണ്ടോ നമ്മളെ പാട്ട. നമ്മൾ ഇന്ന് വാങ്ങിയ പാട്ടിൻ്റെ മാതിരി ഉണ്ട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ടോ. ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ കൊല്ലങ്ങളോളം പഴക്കാണ് കണ്ടോ, ഈ പാട്ടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ അയിലാറും ചോക്കായി, കൊല്ലങ്ങളോളം പഴക്കല്ല പാട്ടാണ് കേട്ടോ അത്. ഇത് പിന്നെ നമ്മളിപ്പോൾ നേരം വാങ്ങിയ പാട്ടാണ്, എന്നാലും ചായ കുടിച്ച് കുടിച്ച് അതിൻ്റെ ഉള്ളിൽ ചുവന്ത കളറായിനി അതിൻ്റെ കളറൊക്കെ ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് വെണ്ണൂറിട്ട് മോറിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഓരോ ഒരു മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഉണ്ടോ നമ്മളെ ക്ലാസ്സിൻ്റെയൊക്കെ ചുറുക്കുണ്ടെങ്കിൽ കുപ്പി ക്ലാസ്സിൻ്റെയൊക്കെ ഒരു വിമ്മിട്ടാലും ഏത് സോപ്പിട്ടാലും ഇത്ര ചൊറുക്കിട്ടൂല തന്നെയാണ് കരിട്ടെന്നെ മോറണം. അങ്ങനെ പാത്രമൊക്കെ മോറിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല ഈർക്കിളി ചൂലുകൊണ്ട് തന്നെയാണ് നമ്മൾ അടിച്ചോരാ ഇച്ചുണ്ടല്ലോ മറ്റേ ചൂലുകൊണ്ട് അടിച്ചോരിക്കഴിഞ്ഞാൽ ഒരു തീർപ്പതിയാവില്ല, പെട്ടെന്നാണ് കജ്ജുമില്ല അടിച്ചോരിക്കാണ്ട്. ഈർക്കിളി ചൂലുകൊണ്ടാണ് അടിച്ചോരിണ്ടല്ലോ പെട്ടെന്നാണ് കജ്ജും ചോദിച്ചു. മറ്റേ നമ്മളെ പുൽച്ചൂലുകൊണ്ടൊക്കെ അങ്ങനെ അടിച്ചു വരുമ്പോൾ ഭയങ്കരമൊക്കെ തേടായിക്കാണ്ട് ഇങ്ങനെ ആക്കം പോലെ പറ്റുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണോ വെച്ചറിയില്ല. അങ്ങനെ ഇതാക്കണം നമ്മളിന്ന് ചോറ്റിന് വെള്ളം വെക്കണമല്ലോ, അതിന് നമ്മളല്ല തീപ്പെട്ടി ഉരച്ച് കണ്ടാണ് നമ്മൾ തിജ്ജൂട്ടണന്നേ നമ്മളെ തിജ്ജൂട്ടണത്, അല്ലെങ്കിലോ തീപ്പെട്ടി വെളുക്കാണ്ടേ. ഇന്നിപ്പോൾ ഞാൻ തീപ്പെട്ടി എടുത്തുക്കണത് ഇങ്ങനെയാണ് നമ്മളമ്മമാരൊക്കെ തീപ്പെട്ടി കത്തിച്ച് വളക്കുമ്പോഴാണ് കത്തിച്ച ഇങ്ങോട്ട് തിജ്ജുടിപ്പിച്ച പേപ്പർ എടുത്ത് കണ്ട് അല്ലെങ്കിൽ ഓലക്കൂടിയൊക്കെ എടുത്ത് കണ്ടാണ് കത്തിച്ചേന്. ഇപ്പം ആരാ തിജ്ജ് മൂട്ടൽ അടുപ്പിൽ ആരും മൂട്ടൂല. ഇപ്പം ഒരു കുക്കറുണ്ടല്ലോ, ആ കുക്കറിൽ നായ രണ്ടിടുക, ആ ഗ്യാസുമ്മൾ കൊണ്ടുപോയി വെക്കുക, രണ്ട് ചൂ ചൂ പറഞ്ഞൊരടി അതോടുകൂടി കഴിഞ്ഞ് അതോടുകൂടി ചോറും റെഡിയായി ചാറും റെഡിയായി ഒക്കെ ഇപ്പം കുക്കറിലാണ്. അപ്പം ഇങ്ങനത്തെ ഈ അടുപ്പൊക്കെ എടുത്തു പോയിക്കണം കേട്ടോ. പക്ഷേ നമുക്കുണ്ടല്ലോ ഈ അടുപ്പ് എടുത്തു പോകാൻ പറ്റില്ല, നമ്മൾ ഈ അടുപ്പ് തന്നെ വെക്കൽ ചോറും കൂട്ടാനൊക്കെ. അങ്ങനെ ഇതാക്കണ മക്കളെ ഞാനിന്ന് തുടക്കാനിറങ്ങിയത് എന്തെന്നറിയോ, കുന്തവും വടിയൊന്നും കൊണ്ടല്ല നല്ല സീല അങ്ങോട്ട് എടുത്തുക്കണ ഇന്ന് തുടക്കാനേ. ഇന്ന് തുടക്കൽ സീലുകൊണ്ടാണ് ഇതാക്കണ, അടിപൊളിയായിട്ട് സീലുകൊണ്ടാണ് തുടച്ചാണ്ടല്ലോ നമ്മളെ നിലക്കെ പളു പളുങ്ങനെയാകും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ നമ്മളെപ്പോഴത്തെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ഞാനൊക്കെ ഉൾപ്പെടും, ഇച്ച് വടിയില്ല ഞാൻ പറ്റൂല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ അനങ്ങാ മടിയാണ് കൊമ്പിട്ട് കണ്ട് തുടക്കാനേ, ഇഞ്ഞ ഉൾപ്പെടെ കേട്ടോ ഞാൻ പറയണത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാളെ പത്തും തേഞ്ഞ പള്ള. പണ്ടത്തെ അമ്മമാർക്കായി ഇല്ലെങ്കിലോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പത്തും തേഞ്ഞ പള്ള എന്തുകൊണ്ടാ, ആ കോലിങ്ങനെ പുടിച്ചു കണ്ട് ഇങ്ങനെ അങ്ങോട്ട് രണ്ട് വീസലാണ് വീസി കഴിഞ്ഞാൽ തുടക്കലും കഴിഞ്ഞ്. ഇങ്ങനെയാണ് തുടച്ചാണ്ടല്ലോ ഒരു രണ്ട് ദിവസമുണ്ട് കൊമ്പിട്ടുണ്ടാണ് തുടച്ചാണ്ടല്ലോ ആ പത്തും തേഞ്ഞ പള്ളയൊക്കെ ഉണ്ടല്ലോ ആണ്ട് കുറഞ്ഞാണ് കിട്ടും. അത് ഉറപ്പാ, പണ്ടില്ല അമ്മമാർക്കൊക്കെ അതാണ് ഇനിയാളെ പള്ളിയൊന്നും ഇല്ലാഞ്ഞത്, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പള്ളിയൊക്കെ ചാടുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതിപ്പോൾ ഞാനും പോയിട്ടോ അതിൽ നിങ്ങളൊറ്റക്കൊന്നല്ല കുറ്റം പറയണത്,
ഞാനും അതിലൊക്കെ പെടുന്ന ആൾ തന്നെയാണ്. ഞാൻ തന്നെ ഇപ്പം അത് ആ സിറ്റൗട്ടും ഈ ആളും ഒന്ന് ഇവിടത്തോളം കണ്ട് തുടച്ച് വന്നപ്പോൾ തന്നെ തന്നെ ഞാൻ ചക്രസാസം വലിച്ചിക്കണേ. അത്രത്തോളം ഉണ്ട് കേട്ടോ. ഭയങ്കര കെതി തന്നെയാണ്. കുമ്പിട്ട് തുടക്കാൻ കൊജ്ജൊന്നുമില്ല. പിന്നെ പാരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അപ്പം അങ്ങനെ ഇപ്പം എല്ലാത്തിനും ഓരോ സൗകര്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനത്തൊക്കെ നമ്മൾ അണ്ട് മറന്നാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇല്ലോലു കമൻറ്റ് ചെയ്തോളി, ശരി തന്നെ അല്ലേ എന്ന്, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഇട്ടോളി. ഒരു വിധമൊക്കെ വെച്ച് തോന്നുന്നത് ശരി തന്നെയാണെന്നാണ്. ഇപ്പോൾ ആ വടിയോണ്ടൊക്കെ തുടച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും പള്ളിയൊക്കെ ചാടുന്നതും. അതേമാതിരി പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. മെയിനാണെങ്കിൽ പണിയെടുക്കായിരിക്കും. അപ്പം ഏതായാലും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ്റിന് വെച്ച വള്ളൊക്കെ ഉണ്ട് തിളച്ചെന്നീന്. ആ ചോറ്റിന് വെച്ച വള്ളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാനിതാക്കണേ കല്ലുമ്പ തിരുമ്പാൻ പോയിക്കണേ. അപ്പം ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ടുകാണ്ടാട്ടോ പോന്നിക്കണത്. ഇനി തിരുമ്പി കച്ചുമ്പോത്തിന് അതാണ് ബന്ധവും ചെയ്തോളും. അപ്പോൾ ഇതാക്കണ നല്ല സാബൂനൊക്കെ ഇട്ട് നല്ല വെള്ള നിക്കർ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെച്ചെങ്കിൽ കല്ലുമ്പം തന്നെ മാണ്ടി വരും തിരുമ്പ. ഇതിലുള്ളൊരു ചളിയൊക്കെ നിങ്ങൾ അത് ഏത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒരു പത്തട്ടം കറക്കിയാലുണ്ടല്ലോ. നമ്മൾ ഈ സൗസറുണ്ടല്ലോ വെളുത്തിട്ടില്ല. അത് നമ്മളിങ്ങനത്തെ ഈ കല്ലുമ്മ തന്നെ നല്ലോണം നമ്മളെ കജ്ജിൻ്റെ മണികണ്ഠം കെട്ട് ഇളകിങ്ങട്ട് ഒരച്ചെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ ഈ നിക്കറത്തെ ചളിയൊക്കെ പോകുള്ളൂ. ഇഞ്ച മാരിക്കത്തെ മക്കളൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഇങ്ങനെ കല്ലെന്നെ മാണ്ടി വരും തിരുമ്പണമെങ്കിൽ. അപ്പോൾ അതിന്ന് പോകുന്നൊരു ചളിയൊക്കെ നിങ്ങൾ ഞാൻ എന്നിട്ട് മക്കളോട് പറയുന്നത് ചേച്ചി നിങ്ങളത്ത മണ്ണ് കൂടെ കുത്തുന്ന നേരങ്ങലാണോ ചോദിച്ചു. ഞാൻ നിക്കറിട്ട് കണ്ടേ അപ്പോൾ ഇതാക്കണത് നിറച്ച് ചളിയാണ് കേട്ടോ. അപ്പം ഇപ്പം ആരാ തന്നെയാണ് കല്ല് ഉപയോഗിച്ചത്? ഞാൻ അപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം ആരും തിരുമ്പണ കല്ലൊന്നുമില്ല. ഒക്കെ മെഷീനിലിടുക. ഇനിയിപ്പം കജ്ജുമൽ എണ്ണണ ആൾക്കാരൊക്കെ ഒന്ന് തിരുമ്പിയെങ്കിൽ തിരുമ്പും കല്ലുമ്മ, ഇല്ലെങ്കിൽ അതും ഇല്ല ഇപ്പം. അങ്ങനെയൊക്കെയാണിപ്പം. അപ്പോൾ അതാക്കണം ഞാൻ ഏതായാലും ഇങ്ങനെ കല്ലുമലും മെഷീനിലൊക്കെ ആയിട്ട് ഞാനും തിരുമ്പലുണ്ട് കേട്ടോ. ഞാൻ കുറേ ഉണ്ടാകുമ്പോൾ മെഷീനിലിടും, കുറച്ചുണ്ടാകുമ്പോൾ കല്ലുമലും തിരുമ്പും. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാനിതാ നമ്മളെ നിക്കറൊക്കെ നല്ല ഉസാറായിട്ട് തിരുമ്പിക്കണം കേട്ടോ. നല്ലോണം വെളുത്തും വന്നിരിക്കണം നിക്കറ്. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് ഉപ്പേരിയും വെക്കാം. അപ്പം അതിന് ഞാൻ ക്യാബേജ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി ഇന്നാൾ വെച്ചിക്കണം, ഒരു മുറി ഇനി നമുക്ക് അരിഞ്ഞ് വെക്കണം. അപ്പം ഇന്ന് മീനും ഇറച്ചിയും ഒന്നുമില്ല, ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നും ഉണ്ടല്ലോ അപ്പോൾ ഈ മീനും ഇറച്ചിയൊക്കെ തിന്നുത്തിരിക്കണം. എന്തെങ്കിലും ഒരു ദിവസം ഒന്നുമില്ലാതെ നിൽക്കാരോ. അപ്പം ഞാൻ അപ്പോൾ ചിച്ചില്ലായിട്ടൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാക്കണേ ക്യാബേജൊക്കെ അരിഞ്ഞു നല്ല കൂന കൂനായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടെടുക്കാം. അപ്പം ഇനി തേങ്ങ ചിരണ്ടാന് നമ്മൾ ചിരവൊന്ന് കാണിച്ചിരട്ടോ. ഈ ചിരമ്പലാണോ നമ്മൾ തേങ്ങ ചിരട്ടണത്? അല്ല, ഞാൻ വേറൊരു ചിരങ്ങൊക്കെ കാണിച്ചുതരട്ടോ. പണ്ടൊക്കെ നമ്മളമ്മമാർ ചിരണ്ടീനെ ചേര രണ്ട. ഇതാണ് നമ്മളെ നമ്മളമ്മമാരൊക്കെ ചിരണ്ടീനെ ചേരയാണ് കണ്ടോ. ഇന്ന് നമുക്ക് ഇതിമലൊന്ന് ചിരണ്ടി നോക്കാം. അപ്പൊ ആരോടെ തന്നെയാണോ ഇപ്പം ഇങ്ങനത്തെ ഇതില്ലത് ചേരല്ലോട്? ആരോടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ആരോടെ ഉണ്ടാവില്ല, പക്ഷേ നമ്മളോടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ചേരിയൊന്നും എവിടെയും കാണാനില്ല. ഇപ്പൊക്കെ നിന്ന് കാണ്ട് ചേരണ്ട, നിന്ന് കാണ്ട് അരക്ക, അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഇതാക്കണം. ഞാൻ ഏതായാലും ഇന്ന് നമ്മളെ ചേരമ്മ തന്നെയാണ് ഇരുന്നിട്ടാണ് ചിരകണത് കേട്ടോ. നമ്മളെ തേങ്ങ ചിരകണത് കണ്ടില്ലേ. ജിമ്മ ചിരണ്ടിയ എന്താന്ന് പറയാം, തേങ്ങാച്ചോറ്റിന് ജിമ്മ ചിരണ്ടിയ വലിയതാണ്. നമ്മൾ തേങ്ങാച്ചോറ്റൊക്കെ കുറച്ച് നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തേങ്ങ കിട്ടും. അറ്റത് നമ്മളെ ചെറിയ മലായാലും കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഏതായാലും നമ്മളെ ചിര നല്ല ഉസാറല്ലേ. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ?
അപ്പോൾ ഏതായാലും ഇതൊക്കെ പണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതൊന്നും പിന്നെ നമ്മളൊന്നും അത് വലിച്ചെറിയതാക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് പാർത്തിച്ചു കൊണ്ട് തന്നെ നിൽക്കലാണ്. അത്യാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അയിമലൊക്കെ ചിരണ്ടും ഇതാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം അതെല്ലാവരും കാട്ടുന്ന മാതിരി തന്നെ ഞാനും അയിമലൊന്നും ചിരണ്ടിലൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒന്ന് തേങ്ങാ ചോറ് ഒക്കെ വെക്കുകയാണെങ്കിൽ എന്താ ഉമ്മല്ലാന്ന് ഉമ്മ പറയും അയിമ ചിരണ്ടിക്കളിടീന്ന് പറയുമ്പം അങ്ങനെ അയിമ ചിരണ്ടിലുണ്ടായി കേട്ടോ. എല്ലാവരും കൂടുമ്പോഴൊക്കെ അങ്ങനെ ചിരണ്ടിലുണ്ടായിനി. ഇപ്പം അയിമലൊന്നും ചിരണ്ടിലില്ല. അത് എന്താ പറഞ്ഞ മാതിരി മൂലക്കടല തന്നെയാണ്. പക്ഷേ ഒന്നും കളയാനൊന്നും തോന്നില്ല കേട്ടോ. അത് അവിടെയൊക്കെ മൂലൊക്കെ കടന്നോട്ടെ, നമുക്കൊരു ഉപദ്രവമൊന്നുമില്ലല്ലോ അതിനെ കൊണ്ടൊന്നും. അവിടെയൊക്കെ നിന്നോട്ടെ, പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് പുതുക്കിയെടുക്കാമല്ലോ. അങ്ങനെ ചോറൊക്കെ വെന്തു, ചോറ് ഊറ്റാണ് കേട്ടോ. പിന്നെ അതാക്കണം, ഞാൻ ഇപ്പം അമ്മിമ്മക്കാണ് പോന്നിക്കണതേ. അമ്മിമ്മലാണ് ഇന്ന് ഞാൻ നമ്മളെ കേബേജിക്കില്ല തേങ്ങയും പച്ചമുളകും ചതച്ചെടുക്കണത് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിലിട്ട് കണ്ട ഒരു ഒറ്റ കറക്കലാണ്. ആ കറക്കലോടുകൂടി നമ്മളെ തേങ്ങ ചതഞ്ഞിട്ടും ഇന്നിപ്പോൾ ഏതായാലും ഞാൻ അമ്മിമ്മക്ക് കൊണ്ടുവന്നിക്കണേ ഒക്കെ. ഇന്നില്ല കാര്യങ്ങളൊക്കെ നമ്മളെ പണ്ടില്ല നമ്മളമ്മമാരെടുത്ത പണികളാണെന്ന് ഞാൻ മിക്കതും നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ വാട്സപ്പ്, കൂട്ടവും കുടുംബക്കാരൊക്കെ എല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഐക്കൺ ഷെയർ ചെയ്ത് കൊടുത്തോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മളെ തേങ്ങയൊക്കെ ഞാൻ അമ്മയും മറ്റും നല്ലോണമെന്ന് ചതച്ചെടുക്കണമല്ലോ കേട്ടോ. അരക്കണമൊന്നുമില്ല, ചതച്ചെടുത്താൽ മാത്രം മതി നമ്മളെ കേബേജിക്ക്. അമ്മിമ്മട്ട് അരച്ച് കാണ്ട് വെക്കണ ആ സാധനത്തിന് ഒരു പ്രത്യേക രസമാണ് മക്കളെ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണ്ടി. ഇപ്പം ആരോടെ അമ്മയുള്ളത്? അമ്മി ഇപ്പം ആരോടെ ഉണ്ടാവില്ല. ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി കജുമ എണ്ണയുള്ള ആൾക്കാർ മാത്രമേ അമ്മിമ്മലൊന്ന് അരച്ചെടുക്കുള്ളൂ. ഇനിയിപ്പോൾ കജുമ തന്നെ എണ്ണയാൽ തന്നെ കിട്ടുമെന്ന് ആർക്കറിയാം? ആരോടെ ഉണ്ടാവില്ല ഇപ്പം അമ്മിയൊന്നും. ഉണ്ടെങ്കിലും ആരാ അരക്കണത്? ആരും അരക്കൂല. എല്ലാവർക്കും മക്കളെ മടിയാണ്, ഈ പറയണ ഏറ്റവും മടി തന്നെയാണ് അമ്മിമ്മലൊക്കെ അരച്ചുണ്ടാക്കാൻ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഞാൻ ഏതായാലും ഞാൻ അമ്മിമ്മ തന്നെ അരച്ചിരിക്കണത്. നമ്മളിപ്പം കറണ്ടില്ലെങ്കിൽ തേങ്ങയൊക്കെ അരക്കണമെന്ന് വെച്ചെങ്കിൽ ആ ചാറ്റിക്ക് അന്ന് തേങ്ങ തന്നെ അരക്കൂല. അമ്മിമ്മ അരക്കണം കരുതിയിട്ടേ തേങ്ങ അല്ലെങ്കിലും ചാറാകും മതി, പച്ചവെള്ളം പോലെ ആയെങ്കിലും മടിയില്ല. അമ്മിമ്മ ആരും അരക്കാൻ പോകില്ല. അതങ്ങനെയുണ്ട്, മുളകിട്ട് കണ്ടോ, കുറച്ച് മഞ്ഞപ്പൊടി മുളകിട്ട് കണ്ടൊക്കെ അവിടെ കുത്തിക്കലക്കും. തേങ്ങ അമ്മിമ്മ അരക്കാൻ മടിച്ചിട്ട് അല്ല പച്ച. അങ്ങനെ ഏതായാലും ഞാൻ അമ്മിമ്മ ഇട്ടുകാണ്ട് തന്നെയാണ് ഇപ്പം ഇന്ന് അരച്ചിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മളെ കേബേജ് ഉപ്പേരി ഉണ്ടല്ലോ ഇന്ന് പ്രത്യേക രസം തന്നെ. ഇനിയും അത് നമ്മളെ അമ്മിമ്മ അരച്ചുണ്ടാക്കിയതുകൊണ്ടാണ് ഇനിയാളെ. അതിപ്പം ഞെയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ചമ്മന്തി അരച്ചോക്കാണെങ്കിൽ അമ്മിമ്മ അത് മിക്സിയിൽ അടിച്ചതും അമ്മിമ്മ അരച്ചതും ഒരു വേറെ വേറെ ഇക്കാരം. ഏതായാലും ഞാൻ നമ്മളെ അമ്മി ഞാനൊന്ന് മോറി വെക്കണുണ്ട്. എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാമല്ലോ. പിന്നെ ഞാൻ കറണ്ടിൽ ഇല്ലെങ്കിലും അമ്മിമ്മലൊക്കെ അരക്കലുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. വേണമെന്ന് വെച്ചെങ്കിൽ ഞാൻ അരക്കും. പിന്നെ നമ്മൾ ചോറൊക്കെ ഊറ്റി പിന്നെ നമ്മളെ കടുക് ഇട്ടുകൊടുത്തു, എണ്ണ വാർന്നു, നമ്മളെ കേബേജ് ഉപ്പേരി വെക്കാനേ പിന്നെ കരിയേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു. പിന്നെ നമ്മളെ അമ്മിമ്മ ചതച്ച നല്ല തേങ്ങയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത് അത് ഇട്ടുകൊടുത്തു. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ കേബേജ് ആണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനി അതവിടെ കടന്നിട്ട് അങ്ങനെയുണ്ട് വേഗട്ടെ. എന്നിട്ട് നമുക്ക് ചാറ്റിനുള്ളത് കൂടിയുണ്ട് നോക്കഞ്ഞ്. അപ്പം ഇതാക്കണ് ഞാൻ കേബേജ് ഒന്ന് ഇളക്കി കണ്ട് ഒന്ന് അമ്പിച്ച് വെച്ച് കണ്ട് മൂടി വെക്കണുണ്ട് കേട്ടോ. ഇനി അതവിടെ കടന്ന് വന്നോളൂ. പിന്നെ നമ്മളെ അങ്ങനെ കേബേജ് ഉപ്പേരൊക്കെ വെന്ത് മാങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ നമുക്ക് ചാറുണ്ടാക്കണമല്ലോ. ഇന്നൊരു മോരുകറി ആയിക്കോട്ടെ എന്ന് കരുതി. മോരുകറി എന്ന് പറഞ്ഞാൽ നമ്മളെ തൈരുണ്ടല്ലോ അത് പറന്ന് കണ്ടാണ് കേട്ടോ. അതിന് കടുകും ഒരു നുള്ളി ഉലുവയും ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ നമ്മൾ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണുണ്ട്. പിന്നെ ഇതാക്കണ് കരിയേപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും വല്ലുള്ളിയും ഇഞ്ചി ഒരു ചെറിയൊരു കണ്ട ഇഞ്ചി ഉണ്ട് കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാക്കണ് ആ ഒന്ന് വാടി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും നമ്മളെ ഉള്ളി. അങ്ങനെ ഉള്ളിയും
ഇതൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ട് ഞമ്മക്ക് എന്താ കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കണത് എരിവിനെ. അപ്പോൾ പിന്നെ എരിവുണ്ടായിന് മോരുകറി ആകുമ്പോൾ കുറേ എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതാക്കണ ഞാൻ അമ്മിമ്മ ഞാൻ തേങ്ങ ചതച്ചു പിന്നെ വെച്ച് മടിയാറിനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തേക്കാണ് തേങ്ങയും കുറച്ച് നല്ലീരകം രണ്ട് പോണം വെളുത്തുള്ളി ഞാൻ അരച്ചെടുത്തേക്കണ്. അപ്പം ഞമ്മിമ്മക്കൊന്ന് കൊണ്ടുപോകാനാവലേതി കണ്ടാണ്ട് അരച്ചതാണ് കേട്ടോ. അങ്ങനെ കറണ്ട് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് മിക്സിയിലടിച്ചാ അല്ലെങ്കിലോ അമ്മിമ്മക്ക് കൊണ്ടുപോകും ചെയ്യാം. അപ്പോൾ ഏതായാലും മിക്സിയിലൊക്കെ അരച്ചു പറന്നു തേങ്ങ പറന്നു ഒന്നും കണ്ട് തിളച്ച് വന്നേക്കണം കേട്ടോ. നല്ലോണം ഒന്നും തിളക്കേണ്ട ആവശ്യമില്ല ഒന്നും കണ്ട് തിളച്ച് വന്നാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയിലാണ്ട് അടിച്ചെടുത്ത് നമ്മൾ തൈര് അങ്ങോട്ട് പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. ഇനി തൈര് പാർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തിളക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ ചാറ് വാങ്ങിയേക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടുമൊന്നും വേണ്ട. ഞാൻ ഏതായാലും ഇവിടെ ഉണ്ടായിനി നമ്മളെ നാത്തും താത്താരൊക്കെ വന്നപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി കൊടുത്ത കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിനി അത് ഫ്രിഡ്ജിലുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇനി നമ്മളൊന്ന് മൂടി വെച്ചിക്കണേ. ആ ഒന്ന് ഇനി ഒന്ന് തൈര് പറഞ്ഞാൽ ഒന്ന് ചൂടായാൽ മതി തിളക്കൊന്നും വേണ്ട. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എന്താ കേട്ടോ നമ്മളടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിച്ചാൻ പോകണം. ആ ഒരു പണിയുള്ളിഞ്ഞ് അങ്ങനെ അതാക്കണ് ഞാൻ നമ്മളെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മളടുപ്പൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചാടിക്കിടക്കും പിന്നെ അത് തുടച്ചെടുത്ത് വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ തന്നെ ഒന്നും ഇട്ട് പോകില്ല. പിന്നെ ഞാൻ ചോറൊന്ന് വെള്ളം വറ്റിച്ചാൻ വെക്കണുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊന്ന് വെള്ളം വറ്റിച്ചാൻ വെച്ചു മൂടി വെച്ചിക്കണ്. പിന്നെ എന്താക്കണ് വീതനയൊക്കെ ഒന്ന് നല്ലോണം അടിപൊളിയായിട്ട് തുടച്ചെടുത്തേക്കണം കേട്ടോ. ഇതാക്കണ് ഇപ്പം ഈ വീതന കണ്ടാൽ അറിയോ അതിമ്മ വെച്ചുണ്ടാക്കി ഇനിയെന്നുള്ളത്. പിന്നെ ഞാൻ നമ്മളെ ഇതിമത്തെ നമ്മളെ ടൈൽസുമേലെ കുറച്ച് ഉള്ളി ഇതിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വാരി കണ്ട് അതും ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ ഞാൻ പപ്പടം പൊരിച്ചാൽ നിൽക്കുകയാണ്. പപ്പടതാക്കണ് പൊരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് കേബേജ് ഉപ്പേരിയും പപ്പടം പൊരിച്ചതും നല്ല മോരുകറിയാണ് കേട്ടോ. തൈര് പറഞ്ഞിട്ടില്ല കറിയാണ്. അപ്പോൾ പപ്പടഞ്ഞ് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും രണ്ടെണ്ണം വേണ്ടി വരും. അപ്പം അതിന് കണക്കാക്കി കണ്ട് തന്നെ ഈ രണ്ടെണ്ണം കണക്കാക്കിയിട്ട് പൊരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ പപ്പടമൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കണുണ്ട്. അപ്പം അങ്ങനെ പപ്പടമൊക്കെ പൊരി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ബാങ്കൊക്കെ കൊടുത്തു നിസ്കരിച്ചു. അപ്പോൾ ഇതിന് സനു പള്ളിക്കലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് ചോറ് എരിമാറിനിക്കണം. അപ്പോൾ ഞാന് ചോറ് കൊടുക്കണം. അപ്പോൾ അതാക്കണ് പപ്പടം. ഇതിപ്പോൾ ഞാൻ എത്ര പൊരിച്ചാലും പപ്പടം ബാക്കിയൊന്നും ഉണ്ടാവില്ല. അത് ഇങ്ങനെ മക്കൾക്കും ഇഷ്ടമാണ് നമ്മളെ പുതിയ പിളകാക്കും ഇഷ്ടമാണ് പപ്പടം ഉച്ച ഇഷ്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ഇനി സനുട്ടന് ചോറ് കൊടുക്കുക മീനുട്ടിക്കും ചോറ് കൊടുക്കുക. അപ്പോൾ അതാ ഇതിനുള്ളിൽ പറ്റി മതി കുറച്ച് നല്ല ചാറും ഒക്കെ ഉണ്ടെച്ചെങ്കിൽ തിന്നോളൂ അല്ലെങ്കിൽ വലിയ തൃപ്തിയൊന്നുമില്ല. അപ്പോൾ സനുട്ട ഈ മോരുകറി ഉണ്ടാക്കിയപ്പോൾ എത്താ പറയണതെന്ന് പറയാം. ഇറച്ചി വരറ്റില്ലമ്മ ഞാൻ പറഞ്ഞേ ഇറച്ചി വരറ്റിന് കണ്ണും ചിമ്പിക്കാണ്ട് ഇറച്ചി വരറ്റുണ്ടെന്ന് കരുതി കണ്ടാണ് വാരിയാണ് വേച്ചടാറ് നിൽക്കണം അവനോട്. അപ്പം ഇങ്ങനെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇറച്ചി വരറ്റൊക്കെ മാണം. അതുകൊണ്ടാണ് ഓൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണും പിക്കാണ്ട് അങ്ങനെ ഇറച്ചി വരറ്റി ഇറച്ചി വരറ്റി പറഞ്ഞാൽ അങ്ങനെയാണ് വാരി വേച്ചടാറിന്. അപ്പോൾ ഏതായാലും പിന്നെ സനുട്ടന് കേബേജ് വേണ്ടായിരുന്നു മിനുട്ടി അറിഞ്ഞിച്ച് കേബേജ് വേണം പറഞ്ഞ്. അപ്പം അങ്ങനെ കേബേജും പപ്പടവും കൊടുത്തു. അങ്ങനെ ഓരൊക്കെ ചോറ് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതാക്കണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോ പിന്നെ ഇനി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. പിന്നെ ഇപ്പം ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ല ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ക്ഷമിച്ചാൽ കാരണം പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞാണെന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.